വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ്. ചരക്ക് നീക്ക ട്രയൽ നടത്താൻ കണ്ടെയ്നറുകളുമായി മദർഷിപ്പ് ഇന്ന് അർദ്ധരാത്രി എത്തും. നാളെ കപ്പലിനെ ബർത്തിൽ അടുപ്പിക്കും. വെള്ളിയാഴ്ചയാണ് ട്രയൽ റൺ ആരംഭിക്കുന്നത്. INNYY1 കുറച്ചു പേർക്കെങ്കിലും ഇത് എന്താണെന്ന് മനസ്സിലായി കാണും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡാണ്. ഇനി ഇത് ലോക ലോജിസ്റ്റിക് ഭൂപടത്തിൽ അടയാളപ്പെടാൻ പോവുകയാണ്. 12-ാം തീയതി വിഴിഞ്ഞത്ത് ട്രയൽ റൺ ആരംഭിക്കും. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണ്. ചൈനയിൽ നിന്ന് പുറപ്പെട്ട കൂറ്റൻ കണ്ടെയ്നർ കപ്പൽ ഇന്ന് രാത്രി വിഴിഞ്ഞം പുറംകടലിലെത്തും. 8,000-ത്തോളം കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള മെർസ്ക് കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ കപ്പലാണ് വിഴിഞ്ഞത്ത് ആദ്യമായി ട്രയൽ റണ്ണിന് എത്തുന്നത്. ഇതിൽ നിന്ന് 2,000-ത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കും. മീറ്റർ നീളമുള്ള മദർഷിപ്പിനെ നാളെ ബർത്തിലേക്ക് അടുപ്പിക്കും. 12-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും ചേർന്ന് ട്രയൽ റണ്ണിന് തുടക്കം കുറിക്കും. കപ്പലിലെ 2,000-ത്തോളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. വിഴിഞ്ഞം ട്രാൻഷിപ്മെന്റ് തുറമുഖമായിട്ടാണ് അറിയപ്പെടാൻ പോകുന്നത്. അതായത് മദർഷിപ്പുകളിൽ നിന്നിറക്കുന്ന കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയ ശേഷം ഇവിടെ നിന്ന് കപ്പൽ മാർഗം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകും. സാൻ ഫെർണാണ്ടോയിൽ നിന്നിറക്കുന്ന 2,000-ത്തോളം കണ്ടെയ്നറുകൾ മുന്ദ്രയിൽ നിന്നും കൊളംബോയിൽ നിന്നും വരുന്ന കപ്പലുകൾ കയറ്റി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകും. അതോടെ വിഴിഞ്ഞം ട്രാൻഷിപ്മെന്റ് തുറമുഖമായി മാറും. സാൻ ഫെർണാണ്ടോയ്ക്ക് പിന്നാലെ കൂറ്റൻ കപ്പലുകൾ പിന്നെയും വിഴിഞ്ഞത്തെത്തും. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ തുറമുഖം നാടിന് സമർപ്പിക്കാനാണ് തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ക്യാമറ പേഴ്സൺ S. സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1.